അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കിയ കേരളത്തിലെ ആദ്യ മൃഗാശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിൽ. കോഴിക്കോട് ബേപ്പൂർ മൃഗാശുപത്രിയുടെ പ്രവർത്തനമാണ് ഒരു വർഷത്തോളമായി ചികിത്സിക്കാൻ ഡോക്ടറില്ലാതെ താളം തെറ്റിയത്. നേരത്തെ ഉണ്ടായിരുന്ന വെറ്റിനറി സർജൻ നടത്തിയ ക്രമക്കേടുകളാണ് മറ്റുദ്യോഗസ്ഥരെ ഇവിടെ ചുമതലയേൽക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്നും ആരോപണമുണ്ട്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 85 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച 3 നില കെട്ടിടം, 1 കോടിയിലധികം രൂപ ചെലവഴിച്ചു വാങ്ങിയ അത്യാധുനിക ഉപകരണങ്ങൾ, എക്സ്റേ, ഓപ്പറേഷൻ തിയേറ്റർ, നൂതന ലബോറട്ടറി എന്നിവയടക്കമുള്ള ആശുപത്രി ISO അംഗീകാരവും കിട്ടി. പക്ഷേ പറഞ്ഞിട്ടെന്തു കാര്യം, ഉപകരണങ്ങളെല്ലാം ഇപ്പോൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ സംവിധാനങ്ങൾ, അങ്ങനെ ഒരു ആധുനികമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതാണ്. 2016-17 വർഷത്തെ പദ്ധതി കൂടിയാണ് അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ അതിനുള്ള ഫണ്ട് വെക്കുകയും അതിവിടെ വരികയും. ഇപ്പം 3 വർഷത്തോളമായി, ഇപ്പം 1.5 വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ല. ആ മിഷനൊക്കെ തന്നെ അത് ഇനി പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. ചികിത്സിക്കാൻ ഡോക്ടറില്ലാത്തതാണ് പ്രധാന പ്രശ്നം. നമ്മളെ മറ്റുള്ള മൃഗാശുപത്രികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സംഗതി ഇവിടെ ഉണ്ടാക്കി. അപ്പം നാട്ടുകാർക്കൊരു പ്രതീക്ഷ, ഞങ്ങൾക്ക് നല്ലൊരു ഹോസ്പിറ്റൽ കിട്ടില്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ എപ്പം വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരുണ്ടാവില്ല. ജില്ലാ വെറ്റിനറി സെന്ററിൽ പോലും ലഭ്യമാകാത്ത സൗകര്യങ്ങളാണ് ബേപ്പൂർ മൃഗാശുപത്രിയിലുള്ളത്. ആശുപത്രിയെ ജില്ലയിലെ മികച്ച വെറ്റിനറി പോളി ക്ലിനിക്കായി ഉയർത്തണമെന്ന ആവശ്യവും കോർപ്പറേഷൻ സർക്കാരിനെ അറിയിച്ചതാണ്. എന്നാൽ 2 വർഷത്തോളമായിട്ടും ഈ തീരുമാനം നടപ്പാക്കാനും മൃഗസംരക്ഷണ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന വെറ്റിനറി സർജൻ നടത്തിയ ക്രമക്കേടുകളാണ് മറ്റുദ്യോഗസ്ഥരെ ഇവിടെ ചുമതലയേൽക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്നും ആരോപണമുണ്ട്. ജനം, കോഴിക്കോട്.